ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വീട്ടിൽ തന്നെ പാൽപ്പൊടി ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലെ പശുവാണിത്. വീട്ടിൽ നിന്ന് തന്നെ കറന്നെടുത്ത പാൽ കൊണ്ടാണ് ഞാൻ ഇന്ന് പാൽപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. പശു പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു 6 ലിറ്റർ പാൽ കിട്ടുന്നുണ്ട്. മുന്നേ കുറേ പശു ഉണ്ടായിരുന്നു. അതിൻ്റെ തലമുറ തലമുറയായിട്ടുള്ള പശുവാണ്. ആദ്യത്തെതിനെയൊക്കെ വിറ്റു. എൻ്റെ ചേച്ചിയാണ് പശുവിനെ ഫീഡ് ചെയ്യുന്നത്. പാല് എവിടെയും കൊടുക്കാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് ആ ടൈമിലല്ലേ എനിക്ക് പാൽപ്പൊടിയാക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പാലുണ്ട്. ചെറിയ കുട്ടിയായതുകൊണ്ട് ആദ്യം പശുവിന് നന്നായിട്ട് കൊടുക്കും പാല്. അതിനുശേഷം ബാക്കിയുള്ളത് കറന്നെടുക്കും. പിന്നെ ഇതാ ഇത്ര പാലാണ് ഇന്ന് കിട്ടിയത്. ഇനി നമുക്ക് പാൽപ്പൊടി എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. ഇതിനായി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തത്. ഇനി നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഞാൻ ഇതിനു മുന്നേ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഈ പാല് വറ്റി വന്നപ്പോൾ ഇതിൽ നിന്ന് 2 ഗ്ലാസ് പാലെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഗോതമ്പ് മാവാണ് അതിന് ആഡ് ചെയ്തത്. ആ വീഡിയോ ചിലവർ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ഞാനിതിലേക്ക് അതിൻ്റെ ലിങ്ക് ഇടാം. കാണുക, അഭിപ്രായം അറിയിക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്താ, നമ്മുടെ പാല് നന്നായി കുറുകി വരുന്നുണ്ട്. കുറുകി വരുമ്പോൾ നന്നായി ഇളക്കിയെടുക്കണം. ഇതിനാണ് നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ പറഞ്ഞത്. അല്ലാത്തതാണെങ്കിൽ കരിഞ്ഞു പോവും. കണ്ടോ, നല്ല ഇതുപോലെ പാത്രത്തിൽ നിന്ന് വേർതിരിഞ്ഞു വരും. കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം. നല്ല വരണ്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടി ആകണം. തീ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നെ പാനിൻ്റെ സൈഡിലുള്ളതെല്ലാം തുടച്ച് നന്നായിട്ട് ഇളക്കി മാറ്റുക. അല്ലാത്ത പക്ഷെ അവിടെയെല്ലാം കരിഞ്ഞു പോകുക. ഇതാ നമ്മുടെ പാൽപ്പൊടി കൂട്ട് റെഡിയായി വന്നു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതിൽ ഞാൻ 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. എന്തായാലും ചായക്ക് നമ്മുടെ പഞ്ചസാര ഇടുന്നതല്ലേ. ഇതാ പാൽപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് ഉണക്കം കുറവാണ്. നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. പിന്നെ പാൽപ്പൊടി പേടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ പാൽപ്പൊടി റെഡിയായിരിക്കുന്നു. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇനി പാലില്ലാത്ത ടൈമിൽ ചായ ഉണ്ടാക്കാം കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.